ഇപ്പം ചിന്നുലേക്ക് വരുമ്പം കോളേജിലും സ്കൂളിലും ഒക്കെ മൈം കോളേജ് ചെയർപേഴ്സൺ അല്ലേ, അനുരാഗ കരിക്കും വെള്ളം തൊട്ട് ഗോളം വരെ എങ്ങനെ കണക്കൂട്ടുന്നു സ്വന്തം ഒരു കരിയറിനെ? ഐ തിങ്ക് ഐ എം ലിവിങ് മൈ ഡ്രീം. ഞാൻ കുഞ്ഞിലെ മുതൽ കാണുന്ന സ്വപ്നമാണ് ഫിലിംസ്. അത് എങ്ങനെ എത്തിച്ചേരുമെന്നോ ആക്സസ്സോ എനിക്ക് എൻ്റെ പരിചയത്തിലോ എൻ്റെ കുടുംബത്തിൻ്റെ പരിചയത്തിലോ ആർക്കും ഫിലിമുമായിട്ട് ഒരു ആക്സസ്സും ഇല്ല. എങ്ങനെ എത്തിപ്പെടും എന്ന് പോലും അറിഞ്ഞുവിടാത്ത ഒരു സ്പേസായിരുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആരടുത്തും പറയാത്ത ആഗ്രഹം ഇരുന്ന് അത് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അനുരാഗ കരിക്കും വെള്ളം ചെയ്തപ്പോഴൊക്കെ ഇനി അടുത്ത പടം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഓരോ പടം ചെയ്യുമ്പോഴും അടുത്ത ഇനി പടം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ച് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ഐ ആം ആക്ടർ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പം ഒരു വർഷത്തിന് താഴെ ആവുന്നേ ഉള്ളൂ. സോ ഇപ്പോഴും ഐ ഡോണ്ട് നോ ഇഫ് ഐ ഡു അനദർ മൂവി അഗൈൻ, പക്ഷേ ഐ എം ലിവിങ് മൈ ഡ്രീം എന്ന് ഉള്ള റിയാലിറ്റി എനിക്കിപ്പോഴാണ് സിങ്ക് ഇൻ ആവുന്നത്. അപ്പം രഞ്ജിത്തും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ആഗ്രഹിച്ചല്ലേ സിനിമയിലേക്ക് എത്തണം എന്ന് ആഗ്രഹം. കാരണം എനിക്കൊന്ന് ഞാൻ ഇപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ രഞ്ജിത്തിൻ്റെ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ രഞ്ജിത്ത് പറയായിരുന്നു, എൻ്റെ ശരീരം ഞാനൊരു അമ്പലം പോലെയാണ്, അത്രയും ഡിവൈൻ ആയിട്ട് അങ്ങനെ അതെ അതെ. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എൻ്റെ ഒരു ബോഡി ഞാനൊരു കൊമോഡിറ്റി ആയിട്ടാണ് നോക്കുന്നത്. കാരണം ഡെഫിനറ്റ്ലി നമ്മൾ പ്രേക്ഷകരനെ എൻ്റർടൈൻ ചെയ്യുക, അവർക്കൊരു വിഷ്വലായിട്ട് ട്രീറ്റ് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഒരു കടമയാണ് ആസ് ആക്ടേഴ്സ്. സോ അപ്പോഴത്തേക്കും സപ്പോസ് നമ്മളൊരു ജോലി ചെയ്യുക, നമുക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് നമ്മൾ എടുക്കും, എങ്ങനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ഞാൻ കരുതുന്നത് എനിക്ക് പറ്റുന്ന എല്ലാ കഴിവും ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിച്ചു. കാരണം പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടി, എനിക്ക് ആ ഭാഗ്യമുണ്ട്. സോ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണമെന്നൊരു വാശിയുണ്ട്. ഇപ്പൊ ചിന്നു പറഞ്ഞു ചിന്നിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ഒരു ഭാഗ്യം പോലെ കാണും. രഞ്ജിത്ത് എങ്ങനെയാണ്, ഇപ്പൊ മൂന്ന് സിനിമ ആയുള്ളെങ്കിലും ജോൺ എബ്രഹാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്, എങ്ങനെയാണ് സിനിമയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് രഞ്ജിത്ത്? സോ ഞാൻ ശരിക്കും ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഈ ഡാൻസ് ഫെസ്റ്റും തിയേറ്റർ വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. മോസ്റ്റ്ലി ഈ മറ്റേ കൾച്ചറൽ ഫെസ്റ്റ് വരുമ്പം ഡാൻസ് പരിപാടി ആണെങ്കിലും നാടകം ആണെങ്കിലും എല്ലാത്തിലും പങ്കെടുക്കുമായിരുന്നു. എപ്പോഴും ഇതിലൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻജിനീയറിങ്ങാണ് ചെയ്തത്. പക്ഷെ അതിൻ്റെ ഒരു പക്ഷെ അത് ശരിക്കും അച്ഛനും അമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവം. പക്ഷേ ബട്ട് ഡെഫിനറ്റ്ലി പേരൻസ് ഭയങ്കര സപ്പോർട്ടുമായിരുന്നു. കാരണം എപ്പോഴും ഈ പെർഫോമിങ് വേദിയിലായിരുന്നു എൻ്റെ ഒരു കാഴ്ചയും എൻ്റെ ഒരു കഴിവും കിടക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ പതിയെ പതിയെ നേർച്ചർ ചെയ്തെടുത്ത് ഇവിടം വരെ എത്തി ഭാഗ്യത്തിന്. സൂയ ഇപ്പം ഇപ്പം നമ്മൾ കൽബില കാണുമ്പോൾ തന്നെ പോലീസ് വേഷം എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ മലയാളത്തിലായിക്കോട്ടെ എല്ലാ വർഷവും ഒരുപാട് പോലീസ് വേഷങ്ങളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പം മമ്മൂക്കയായിട്ട് സുരേഷ് ആയിട്ടാണ് എല്ലാവരും തന്നെ. അപ്പം എന്തെങ്കിലും ഒരു റെഫറൻസ് രഞ്ജിത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ കഥാപാത്രം കേൾക്കുമ്പോൾ? അങ്ങനത്തെ ഒരു സ്പെസിഫിക് റെഫറൻസ് ഇല്ലായിരുന്നു. മോസ്റ്റ്ലി ഞാനും സംജാദ് നമ്മുടെ ഡയറക്ടറും റൈറ്റർ പ്രവീൺ നമ്മൾ മൂന്നുപേരും കൂടെ ഇരുന്ന ഈ ക്യാരക്ടറിന് മോൾഡ് ചെയ്ത് എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഒരു അടയാളവും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവർ ആഡ് ചെയ്യാൻ ഈ ക്യാരക്ടറിന് വേണ്ടി. അതെ, കാണുമ്പോ നാളെ പോലീസ് വേഷങ്ങൾ ഓർക്കുമ്പോ അല്ലേ രഞ്ജിത്തും ഉണ്ടാവണം എന്നൊരു ചെയ്യാമില്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും.